ഒരു കാലം ഇവിടെ വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ചില സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുന്നതാണ്. യർകുബിനാലെ സുറുജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യർകുബിനാലെ സുറുജി അവർ ജീനികൾക്ക് പുറത്ത് യാത്ര ചെയ്യുന്നവരാണ്, അഥവാ ഒട്ടക പുറങ്ങളിലും അവർ യാത്ര ചെയ്യുന്നവരാണ്. ഏതുപോലെ പുരുഷന്മാര് ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് അതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ വാഹനങ്ങൾ സ്ത്രീകൾ കൈയടക്കുന്നൊരു കാലഘട്ടം ഇവിടെ വരാനുണ്ടെന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അന്നത്തെ വാഹനത്തെ പറഞ്ഞു എന്ന് മാത്രം. സ്ത്രീകൾ അവർ ജീനികൾക്ക് പുറത്ത് യാത്ര ചെയ്യും, അഥവാ ഒട്ടകപ്പുറത്ത് വിരിക്കുന്ന ഒരു പ്രത്യേക വസ്ത്രമാണ്, ആ വസ്ത്രത്തിനു മുകളിൽ അവർ യാത്ര ചെയ്യും എന്ന് പറഞ്ഞവിടെ അള്ളാന്റെ ഹബീബ് നിർത്തിയില്ല, തുടർന്നു പറഞ്ഞു കരിജാരി പുരുഷന്മാരെ പോലെ യാത്ര ചെയ്യും, പുരുഷന്മാർ അതിന്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുന്നു, അത് സ്ത്രീകളുടെ കയ്യിലേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന് നാട്ടിലുള്ള ഉമ്മമാരൊക്കെയും ആക്റ്റീവയിലാണ്, വളരെ ആക്റ്റീവാണ്, അങ്ങാടികളിൽ ആക്റ്റീവാണ്, ഷോപ്പിംഗ് മാളുകളിൽ ആക്റ്റീവാണ്, എല്ലാ മേഖലകളിലും ആക്റ്റീവയുമായി ആക്റ്റീവാവുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സുബ്ഹാനല്ലാഹ്, ട്രാഫിക് നിയമങ്ങൾ പോലും പലപ്പോഴും പാലിക്കുന്നില്ല. പലപ്പോഴും എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്ന്, അതിൻ്റെ നിയമവശങ്ങൾ എങ്ങനെയാണ്, അതുപോലും പാലിക്കാതെ റോഡുകളിലൂടെ തലങ്ങും വിലങ്ങും ഉമ്മമാരോടുകയാണ്. ഈ മുസ്ലിം ഉമ്മത്തിലെ സഹോദരിമാര് വാഹനങ്ങളിൽ പുരുഷന്മാരെ പോലെ യാത്ര ചെയ്യുന്നൊരു കാലഘട്ടം ഇവിടെ വരാനുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫോർ വീലറിന്റെ സ്റ്റാരിങ് ഉമ്മമാര് പിടിച്ചിട്ട്, ഭാര്യ പിടിച്ചിട്ട് ഭർത്താവ് തൊട്ടിപ്പുറത്തുള്ള സീറ്റിലിരിക്കുന്ന കാലഘട്ടമാണ് ഇത്. ഹബീബായ തങ്ങളുടെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനത്തെ ഒരു കാലഘട്ടമാണിത്. എവിടെ നോക്കിയാലും ഉമ്മമാര് സഹോദരിമാര് അവരവരെ വാഹനമായിട്ട് തലങ്ങും വിലങ്ങും ഓടുകയാണ്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം, എവിടെ നിർത്തണം, എവിടെ സ്ലോ ആക്കണം, എവിടെ ഹോൺ അടിക്കണം, ഈ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. എന്നിട്ട് വലിയ വാഹനമായിട്ട് പോകുന്ന ആളുകൾ അവരെ മുന്നിലേക്ക് ചാടി അങ്ങോട്ട് ഓടി, ഈ രൂപത്തിൽ വലിയ വാഹനം ഓടിക്കുന്നവർ ഒന്ന് ഈ സഹോദരിമാരുടെ അശ്രദ്ധ കാരണത്താൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് ഈ സാധു ഡ്രൈവർ അതിന് പ്രതിയാകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേണ്ട, നിങ്ങൾ വാഹനമായിട്ട് ഓടരുത് എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. ഞാൻ വെറുതെ ഇവിടെ നിന്ന് പറയാന്നല്ലാതെ അത് നടക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. വാഹനങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മിതമായ വേഗത്തിൽ, അമിതമായ സ്പീഡുമായിട്ട് നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നത്? ഞാൻ എപ്പോഴും എൻ്റെ പ്രഭാഷണത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ചില ചെറുപ്പക്കാര് സുബ്ഹാനല്ലാഹ് അമിതമായ വേഗതയിൽ ഓടുന്നു അവര്. എന്തിനാണ് ഇത്ര സ്പീഡിൽ പോകേണ്ട ആവശ്യം? നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ ഭാര്യ കാത്തിരിക്കുന്നുണ്ട്, നിന്റെ മക്കൾ കാത്തിരിക്കുന്നുണ്ട്. ഇതെല്ലാം മറന്നിട്ട് അമിതമായ വേഗതയിൽ എങ്ങോട്ടാണ്? ഇവിടെയുള്ള നിയമങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്, ഇവിടെയുള്ള ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, വളരെ വിനയത്തോടെ സഞ്ചരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളെന്ന് ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പഠിപ്പിച്ചില്ലേ? എന്തേ അവിടെ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം?
വിനയത്തോടെ ജീവിക്കുന്നവരെന്നല്ല പറഞ്ഞത്, വിനയം കാണിക്കുന്നവരെന്നല്ല പറഞ്ഞത്. ഖുർആനിന്റെ പ്രയോഗം യംശൂനാലൽ അർദി, ഭൂമിയിൽ വിനയത്തോടെ സഞ്ചരിക്കുന്നവരെന്നാണ്. വിനയത്തോടെ നടക്കുക, വിനയത്തോടെ വാഹനങ്ങളിൽ സഞ്ചരിക്കുക. എങ്ങനെയാണ് വിനയത്തോടെ സഞ്ചരിക്കുക എന്നത്? അത് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സഞ്ചാരമാണ്. എവിടെയാണ് സ്പീഡിൽ പോകാൻ പാടില്ലാത്തത്? അവിടെ മിതമായ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. ട്രാഫിക്കിലെ ജംഗ്ഷനിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞാൽ അവിടെ നിർത്തണം. പിന്നെ വേറെ പഴുതുകൾ ഒപ്പിച്ച് മറുകണ്ഠം ചാടി പോകാൻ പാടില്ല. അത് ധിക്കാരമാണ്, അത് വിനയത്തിന്റെ അടയാളമല്ല. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നാം ട്രാഫിക് നിയമങ്ങൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ അമിതമായ സ്പീഡിൽ ഓടാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. വേറെ ചില ചെറുപ്പക്കാർ അവരെ ടൂ വീലറുമായിട്ട് അങ്ങോട്ട് പോയാൽ ആ പഞ്ചായത്ത് അവർ വിട്ടുകിടന്നാലുണ്ടാവും അതിൻ്റെ സൗണ്ട് ഇങ്ങേ പുറത്ത് വരെ. അടുത്ത പഞ്ചായത്തിലൂടെ ഒരു വാഹനം, അങ്ങനത്തെ ഒരു വാഹനം പോവുകയാണെങ്കിൽ ഇങ്ങേ പുറത്ത് തൊട്ടടുത്ത പഞ്ചായത്തിലുണ്ടാകും അതിൻ്റെ സൗണ്ട്. എന്തിനാണ് എൻ്റെ ചെറുപ്പക്കാരെ, ഇതൊക്കെ എന്താഘോഷമാണ്, എന്താഭാസമാണിത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു അങ്ങാടിയിലൂടെ ആ അത്രയും വലിയ ശബ്ദമുള്ള ഈ ടൂ വീലറുമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ആ അങ്ങാടിയിൽ 100 ആളുണ്ടെങ്കിൽ 50 ആളും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്തിനാ ജനങ്ങളെ ശാപം ഏറ്റിട്ട് നിങ്ങൾ ഈ ഓടുന്നത്? ജനങ്ങൾ പറയൂലേ, എത്ര ആളുകൾ പറയുന്നുണ്ട് എങ്ങട്ടാ ഈ ചങ്ങായി പോകുന്നത്? ഒരുത്തം പറയും, വേറൊരുത്തർ പറയും, ഇവന് ആർക്ക് വായുഗുളിക വാങ്ങാനാ പോകുന്നത്? വേറെ ചില ആളുകൾ പറയും, ചങ്ങായി കുടുംബമൊന്നുമില്ലേ, എന്തൊരു ശബ്ദാണിത്. ഇങ്ങനെ ഒരങ്ങാടി പാസ് ചെയ്യുമ്പോഴേക്ക് ആ അങ്ങാടിയിലുള്ള 50% ആളുകളും നിങ്ങളെ വാഹനത്തെ പഴിചാരിയിട്ടുണ്ട്. ഇതൊക്കെ എന്താഭാസമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അച്ചടക്കത്തോടെ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങളുടെ ദുആയാണ്, അല്ലാഹുമ്മ ഹീനീ മിസ്കീന വാമിത്നീ മിസ്കീന വശ്ർനീ ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഹീനീ മിസ്കീന, എന്നെ നീ അച്ചടക്കമുള്ള ആളായി ജീവിപ്പിക്കണേ അല്ലാ. എന്താണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ, വാഹനത്തിൽ പോകുന്ന സമയത്ത് അച്ചടക്കമുണ്ട്, നടത്തത്തിൽ അച്ചടക്കം കാണിക്കേണ്ടതുണ്ട്, ഇരുത്തത്തിൽ അച്ചടക്കം വേണ്ടതുണ്ട്. വാഹനത്തിൽ പോകുന്ന സമയത്തുള്ള അച്ചടക്കമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതും നിയമവിരുദ്ധമാണ്. അനാവശ്യമായി വലിയ സൗണ്ട് ഉണ്ടാക്കിയിട്ട്, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ട് ആഭാസമായിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നത് അത് നിയമവിരുദ്ധമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ അച്ചടക്കമുള്ള ളായി ജീവിക്കണമെന്ന് പറഞ്ഞതിൽ അത്തരക്കാരി ഉൾപ്പെടില്ലല്ലോ. നമ്മൾ കുറെ പഠിക്കേണ്ടതുണ്ട്. നിയമങ്ങൾ എങ്ങനെങ്കിലുമൊക്കെ ട്രാഫിക് പോലീസിന്റെ അല്ലെങ്കിൽ നിയമപാലകരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അല്ല, പലതും നമ്മുടെ ദേഹ സുരക്ഷയ്ക്കും കൂടെയാണ്. അതുകൊണ്ട് ട്രാഫിക് നിയമങ്ങളൊക്കെ നമ്മൾ പാലിക്കേണ്ടവരാണ്, വിശ്വാസി പാലിച്ചിരിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ, സഹോദരിമാര് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ട്, സഹോദരിമാര് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ വരാനുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതല്ലേ മദീനയിലുള്ള ചെറിയ പിഞ്ചു പെൺകുട്ടികൾ പാടിയില്ലേ, വഫീനാ നബിയുൻ യഅലമു മാ ഞങ്ങളിലേക്ക് ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. ആ പ്രവാചകൻ നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആ പ്രവാചകൻ അറിയാം. നാളെ ഇവിടെ പുലരാനുള്ള കാര്യങ്ങൾ ആ പ്രവാചകൻ പ്രവചിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലെ പെൺകുട്ടികൾ വർണ്ണിച്ചില്ലയോ? അതാണ് ഇമാം ബുസൈർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിയതും. കഫാ കബിൽ للميثي الأمي معجزة في الجاهلية وتأذيب في اليتمي ഉമ്മിയായ നബിയേ, അക്ഷരാഭ്യാസം പള്ളിക്കൂടത്തിൽ ചെന്ന് നേടിയിട്ടില്ലാത്ത നബിയേ, അങ്ങയുടെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം അത് വലിയൊരു മുഅ്ജിസത്ത് തന്നെയാണ് നബിയേ.